കേരളത്തിലെ ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ മലബാറിലെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ കൊട്ടത്തലച്ചി മല സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2800 അടി ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ മലയിൽ നിന്നും നോക്കിയാൽ അങ്ങ് താഴെ കുടകു മലനിരകളും കർണാടക ഫോറസ്റ്റും അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യങ്കോട് പുഴയും നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും കുളിർപ്പിക്കുന്നവയാണ്. അനേകായിരം ഔഷധ സസ്യങ്ങളാലും പുതിയ ഇനം ചിത്രശലഭങ്ങളാലും സമ്പന്നമായ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഇതൊരു അമൂല്യ സമ്പത്തായിരിക്കും. ജാതിമത വ്യത്യാസമില്ലാതെ ധാരാളം ജനങ്ങൾ ഈ മലമുകളിലെ തീർത്ഥാടന ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു മടങ്ങാറുണ്ട്. നമസ്കാരം, ഞാൻ ആൻ്റോ ജോസഫ്. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്ര സ്ഥലമായ കൊട്ടത്തലച്ചി മലയുടെ അടിവാരത്താണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ മലമുകള് ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമാണ്. അപൂർവ ഇനം ഔഷധ സസ്യങ്ങളെ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുക. ദുർഘടമായ വഴികളിലൂടെ യാത്ര ചെയ്ത് ഈ മലയിലെ മുകളിൽ എത്തിച്ചേരുന്നത് വരെയുള്ള എല്ലാ ഔഷധ സസ്യങ്ങളെയും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുക. ഞങ്ങൾ മല കയറി കുറച്ച് ചെന്നപ്പോൾ ആദ്യം കണ്ട ഒരു അപൂർവ ഇനം ഔഷധ സസ്യമാണ് ചെടിയാണ് വള്ളി രൂപത്തിലുള്ള വാദക്കൊടി. വാദരോഗികൾക്ക് ഇതൊരു വലിയ ആശ്വാസമുള്ളൊരു ഔഷധ ചെടിയാണ്. ഇതുപോലുള്ള മലം പ്രദേശങ്ങളിലും കൽക്കെട്ടുകളിലുമാണ് ഇത് സുലഭമായി കാണുക. ഇത് പറിച്ചെടുത്ത് ഇതിൻ്റെ വേരടക്കം പറിച്ചെടുത്ത് നമ്മൾ തിളപ്പിച്ച് വെള്ളത്തിൽ വെന്ത് കുളിച്ചാൽ വാദരോഗികൾക്ക് വാദം ശമിക്കുകയും കൂടാതെ ഈ മരുന്ന് ഇതിൻ്റെ വേര് എടുത്ത് പല്ലുവേദനയുള്ളവർക്ക് ചുട്ട് കടിച്ചു പിടിച്ചാൽ പല്ലുവേദന എന്ന രോഗത്തിൽ നിന്നും ഒരു ശമനം ഈ വാദക്കൊടിയുടെ വേരിലൂടെ ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ കയറി വന്നപ്പോൾ രണ്ടാമത് കണ്ട ഒരു അപൂർവ ഇനം ചെടിയാണ് വെട്ടുപാല. വെൺപെട്ടുപാല, വെട്ടുപാല, വെൺപാല എന്നൊക്കെ ഇതിന് പേരുണ്ട്. യുനാനി വൈദ്യത്തിൽ പ്രസിദ്ധമായ ഒരു ചികിത്സാവിധിയുണ്ട് ഇതിൽ ഇതിനെക്കൊണ്ട്. ചർമ്മരോഗങ്ങൾക്ക് പ്രസിദ്ധമായ ഒരു മരുന്നാണിത്. ഇത് പ്രത്യേകിച്ച് ചർമ്മരോഗങ്ങളിൽ ഏറ്റവും ഗുരുതരമായുള്ളൊരു രോഗമാണ് സോറിയാസിസ്. ആ രോഗത്തിന് ഇതിൻ്റെ ഇലകൾ പറിച്ചെടുക്കണം. ആയുധം തൊടാതെ പറിച്ചെടുത്തിട്ട് അവയെല്ലാം കുറച്ചധികം ഇല പറിച്ചെടുക്കുക. എന്നിട്ട് അത് കൈകൊണ്ട് ഞൊരടി വെളിച്ചെണ്ണയിൽ വെയിലത്ത് വയ്ക്കുക. അത് ഒരു 7 ദിവസക്കാലം വെയിലത്ത് വെച്ച്
ഇതിൻ്റെ എണ്ണയുടെ നിറം ഏകദേശം ഒരു നീല കളർ വരും. അത് അരിച്ചെടുത്ത് സോറിയാസിസ് രോഗികൾ ഇത് ദേഹത്ത് പുരട്ടിയാൽ സോറിയാസിസ് എന്ന മാരക രോഗത്തിൽ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് വളരെ ഏറെ ആശ്വാസം ലഭിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് വെൺവെട്ടുപാല. ഇതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുക, ഇതിങ്ങനെ പൊട്ടിച്ചെടുത്താൽ ഇതിലൂടെ ഒരു തരം പാല് വരും. തിരിച്ചു പൊട്ടിച്ചാലും ഇത് തിരിച്ചറിയാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു സസ്യമാണ്. കൂടുതലും ഇത് നമ്മുടെ മലബാറിലെ മലമ്പ്രദേശങ്ങളിലാണ് സുലഭമായി കാണുക. വളരെ താഴ്ന്ന സ്ഥലങ്ങളിൽ ഇത് അധികം കാണാറില്ല. ഞങ്ങൾ വന്നപ്പോൾ ഈ സസ്യത്തെ കാണാനും നിങ്ങൾക്കത് പരിചയപ്പെടുത്താനും സാധിച്ചു. ഇതാണ് കിരിയാത്ത്. പ്രമേഹ രോഗികൾക്ക് ഇതൊരു വലിയ ആശ്വാസം നൽകുന്ന ഔഷധച്ചെടിയാണ്. ഇത് നമ്മുടെ വീടുകളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. കൂടുതലും ഔഷധ പ്രാധാന്യമുള്ളത് ഇതുപോലുള്ള മലമ്പ്രദേശങ്ങളിലെ വളക്കൂറുള്ള മണ്ണിലാണ്. ഇതിൻ്റെ ഇലകൾ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ, കിരിയാത്തിൻ്റെ ഇലയിട്ട് വെള്ളം കുടിച്ചാൽ പ്രമേഹം എന്ന രോഗത്തിന് വളരെ ആശ്വാസം നൽകുന്നുണ്ട്. മറ്റൊന്ന്, ഉദര രോഗങ്ങൾക്ക്, അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കും ഇത് ഉള്ളിൽ ഒരു നിശ്ചിത അളവിൽ കഴിച്ചാൽ കിരിയാത്ത് ഉള്ളിൽ ചെല്ലുമ്പോൾ വയറിനകത്തുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകൾക്കും വളരെ നല്ല ഒരു ഔഷധച്ചെടിയാണ്. ഇതാണ് എലിച്ചെവിയൻ. ഇത് അപൂർവമായി കാണുന്ന ഒരു ഔഷധച്ചെടിയാണിത്. മനുഷ്യരുടെ പാദസ്പർശമേറ്റുകഴിഞ്ഞാൽ നശിച്ചു പോകുന്ന ഈ ചെടിയെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഇതുപോലുള്ള കൽക്കെട്ടുകളിലും വലിയ കാടുകളുടെ ഉൾക്കാടുകളിലുമാണ്. ഇതിന് വളരെയേറെ ഔഷധ പ്രാധാന്യമുണ്ട്. ഇത് പൊള്ളലിന് നല്ലൊരു മരുന്നാണ്. വിധിപ്രകാരം ഇതിൻ്റെ സമൂലം പറിച്ച് കഴുകിയെടുത്ത് എണ്ണ കാച്ചിയാൽ പൊള്ളൽ ഉള്ള ഭാഗത്തേക്ക് തൂവലുപയോഗിച്ച് ഈ എണ്ണ പുരട്ടിക്കൊടുത്തെന്നാൽ ഈ പൊള്ളൽ ശമിക്കുന്നതാണ്. മറ്റൊന്നാണ്, എലി കടിച്ചിട്ട് പെട്ടെന്ന് വിഷം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് ഇതിൻ്റെ 7 ഇലകളെടുത്ത് ഒരു കഷ്ണം മഞ്ഞളും കൂടെ കൂടി നന്നായി വെള്ളം തൊടാതെ അരച്ച് ആ മുറിപ്പാടിൽ വെച്ചിട്ട് വൈദ്യചികിത്സ ലഭിക്കാൻ എത്തുന്നതുവരെ സുഖകരമായ ഈ വിഷം ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ സഹായിക്കുന്നുണ്ട് എലിച്ചെവിൻ്റെ ഇല. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2800 ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന കൊട്ടത്തലച്ചി മലയിലേക്കുള്ള അപൂർവയിനം ഔഷധ സസ്യങ്ങൾ തേടിയുള്ള യാത്ര ഞങ്ങൾ ഏകദേശം മലയുടെ 4/4 ഭാഗം എത്തിച്ചേർന്നതേ ഉള്ളൂ. ധാരാളം ഔഷധ സസ്യങ്ങൾ ഞങ്ങൾ ഈ മലയിലൂടെ കയറിയ വഴികളിൽ കണ്ടെത്തി. എല്ലാമൊന്നും ഈ വീഡിയോയിൽ പകർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല, സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ടും. കൂടുതലും ഇതിൽ കൂടുതലും ഔഷധ സസ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കാണും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഒരു എപ്പിസോഡിലായിട്ട് ഇത് തീർക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊട്ടത്തലച്ചി മലയെ പൂർണ്ണമായും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 4 തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഈ ആയുർവേദത്തോട് എന്നും കരുതലുള്ളവരായിരിക്കാം. ശുഭദിനം.